எனக்கு குறைச்சி கிரீன் கலர் எடுத்து இதிலேக்கு சேர்க்கணும். അതിനുശേഷം ഒരു കത്രിക വെച്ച് നമുക്ക് ഇതുപോലെ കത്തിരിച്ചെടുക്കാം. ഫുള്ളായിട്ട് കത്തിക്കാൻ പാടില്ല, പകുതി വരെ കത്തിരിച്ചെടുക്കാം. അതും കത്തിരിച്ചെടുക്കാം. അപ്പൊ അതുപോലെ ഞാൻ എല്ലാത്തിനെയും കത്തിരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനൊക്കെ ഇതുപോലെ ചുരുട്ടി കൊടുക്കണം. അപ്പൊ ഇതുപോലെയാണ് എല്ലാത്തിനെയും നമുക്ക് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. അപ്പൊ നമ്മള് എല്ലാത്തിനെയും അതുപോലെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. അതിനുശേഷം ബാക്കി വരുന്നതിനെ കത്തിരിച്ചെടുക്കാം. അപ്പൊ ഞാൻ കത്തിരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഫ്ലവറിന് വേണ്ടിയുള്ള സ്റ്റിക്ക് ചെയ്യാം. അത് ഞാൻ ഈ പേപ്പറിന് ചുരുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഗം ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഫ്ലവറിന്റെ ഇങ്ങനെ ബാക്ക് സൈഡിന്റെ ആദ്യത്തേക്ക് ഇതുപോലെ ഗം ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്ക് ഈ വടിയിലേക്ക് സ്റ്റിക്കിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഇതുപോലെ ചുരുട്ടിയെടുക്കാം. ഇതിനെ നമ്മളിങ്ങനെ ക്രോസ് ക്രോസ് ആയിട്ട് വേണം ചുറ്റിക്കൊണ്ടു പോവാൻ. അവസാനം വരുന്ന പീസിലേക്ക് നമ്മൾ കുറച്ച് ഗം ഒട്ടിച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫ്ലവർ ഇതുവരെ ആയിട്ടുണ്ട്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 6 തരം ഫ്ലവർ ആണ്. അതിൽ 1-ാമത്തെ ഫ്ലവർ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആവശ്യമുള്ളത് ഒരു ഷീറ്റ് പേപ്പർ, പിന്നെ സ്ക്വയർ ആയിട്ടുള്ള പേപ്പർ, പിന്നെ സ്റ്റിക്ക്, സിഡി, ഗമ്മ്, സിസറ്, ബാംഗിള്, ഗ്രീൻ കളറ്, കളർ പേപ്പർ. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിവിടെ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി അതിന് സിഡി വെച്ച് സർക്കിള് ഇട്ട് കൊടുക്കാം. പെൻസിൽ വെച്ചാണ് കേട്ടോ സർക്കിൾ ഇടുന്നത്. അത് നമ്മളിവിടെ സർക്കിളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് നമ്മളുടെ സിസർ വെച്ച് കട്ടാക്കി കൊടുക്കാം. നമ്മൾ സർക്കിള് കട്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, ഇതുപോലെ കട്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തിനായിട്ട് മടക്കി വെക്കാം. വീണ്ടും സെൻറ്റർ ഭാഗത്തിനായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. കണ്ടോ, ഇനി ഇങ്ങനെ മടക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനെ ഇങ്ങനെ കോണായി കട്ടാക്കി എടുക്കാം. എന്നാൽ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ തുറന്ന് ഇതിൻ്റെ നടുഭാഗത്തായി കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതുപോലെ തുറന്ന് കൊടുക്കുമ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, ഇതുപോലെ മടക്കി കൊടുത്ത് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മൊത്തം സെൻറ്ററിലായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ
ഇവിടെ നടുവായി ഈ സെൻറ്റർ വരെ പട്ടിച്ചു കൊടുക്കാം. ചിതറച്ച് ഇതുപോലെ പിറകിലോട്ടായി ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ കീറിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോൾ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു നിന്ന് കോണാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും വലുപ്പത്തിൻ്റെയാണ് കോണാക്കിയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിന് പശ ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ ഗമ്മൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മൂന്ന് പീസും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഞാൻ മൂന്നെണ്ണ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ നീല പേപ്പർ, സ്ക്വയർ ചെയ്ത നീല പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഈ ബാങ്കിൽ വെച്ചിട്ട് വെക്കാം. എന്നിട്ട് ഇങ്ങനെ സർക്കിൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫോർ സൈഡും സിക്സ് ആൻഡ് ഹാഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സർക്കിള് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ നടുഭാഗത്തിന് മടക്കി കൊടുക്കാം. ഇനി ഇതിനെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് നേരത്തെ ചെയ്ത പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കട്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ വിടർത്തി കൊടുക്കാം. ഞാൻ വിടർത്തി കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാം നടുവളത്തിനായി. എന്നിട്ട് ഇതുപോലെ കോണാക്കി കൊടുക്കാം. അതുപോലെ ഗമ്മൊട്ടിച്ചിട്ട് അപ്പോ ഇവിടെ ഞാൻ മൂന്നെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ മൂന്നെണ്ണം ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ നടുഭാഗത്തിന് കട്ടാക്കിട്ട് ഇവിടെ മൂന്നെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെ പറ്റിച്ചു കൊടുക്കാം. പക്ഷെ ഇച്ചി പറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം. മുഴുവനും അതുപോലെ തന്നെ ചെയ്യാം. ഞാൻ ഇത് മൂന്നിനും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്ന സ്റ്റെമ്മാണ്. അതിനു വേണ്ടി ഞാനിവിടെ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ സ്കെയിൽ വെച്ച് സെന്റിമീറ്റർ നോക്കി എടുക്കാം. 9 സെന്റിമീറ്റർ ഞാൻ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ സെന്റിമീറ്റർ നോക്കാം. ഇവിടുന്ന് ഞാൻ 10 സെന്റിമീറ്റർ എടുക്കുന്നുണ്ട്. ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കാം. ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ റോള് ചെയ്ത് കൊടുക്കാം. അല്ലാണ്ട് ഈ സ്റ്റിക്ക് ആണ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വെച്ച് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പശ എടുത്ത് കൊടുക്കാം.
വീണ്ടും തന്നെ അതുപോലെ വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഇതിലാക്കി ജോയിൻ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഗം എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വലിയൊരു സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫാണ്. ബീഫിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗ്രീൻ പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നടുവായി മടക്കി വെക്കാം. ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. സിസർ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്, സിസർ സ്കെയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ലീഫിൻ്റെ ഷേപ്പായി കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. സിസർ വെച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമ്മളുടെ സ്റ്റിക്ക് എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഫ്ലവർ ഇങ്ങനെ പറ്റിച്ചു കൊടുക്കണം. ഇവിടേക്ക് കുറച്ച് പശ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പൂവിന് അടുത്തത് ഇവിടെ കൊട്ടി ചേർക്കാം. ഈ അവസാനത്തതും ഒട്ടിച്ചേർക്കാം. ഞാൻ ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ലീഫും കൂടി നേരത്തെ ഉണ്ടാക്കി വെച്ച ലീഫും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അടുത്ത ലീഫും നന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ലീഫ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലവർ നിങ്ങൾക്ക് എവിടെയാണെങ്കിൽ ഏത് ഭാഗത്തായെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം.